ജില ഐലൻഡ് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനൊക്കെ വരുന്ന ഒരു സിനിമയാണ്. നല്ല ഹൊററാണോ ത്രില്ലറാണോ ആക്ഷനാണോ ഡ്രാമയാണോ, ഇതിലെന്താണ് എന്ന് നമുക്ക് ഈ ഒരു ജല ഐലൻഡ് അതിൻ്റെ പോസ്റ്റർ ട്രെയിലർ ഒക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊന്നുമല്ല, ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് എടുക്കേണ്ട ഒരു സംഭവം പോലും അല്ല എന്ന് എനിക്ക് തോന്നി. സോ അതാണ് ജില ഐലൻഡ്. ഇപ്പോൾ ജില ഐലൻഡിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നോക്കണോ വേണ്ട എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിക്കട്ടെ. ജില ഐലൻഡിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവീദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ജില ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ്, ഈ ഒരു ഐലൻഡ് തന്നെയാണോ നമുക്ക് കാണിക്കുന്നത്, അതൊരു ജില്ലയിലെ ഐലൻഡ് ആണോ നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണോ, എന്താണ് ഈ ഒരു ജില ഐലൻഡ് എന്നുള്ളതാണ് ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പോസിറ്റീവ്സിലേക്കൊക്കെ പോകണമെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഒന്നുമേ തോന്നിയിട്ടില്ല. ഇന്ദ്രൻ സേട്ടൻ്റെ പെർഫോമൻസ് പോലും അല്ലെങ്കിൽ സെലക്ഷൻസ് പോലും പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ബോറിംഗ് ആണ് ഈ ഒരു പടം. ഒരു ഒരു ഷോർട്ട് ഫിലിം പോലും വളരെ രസകരമായിട്ട് ഇന്നത്തെ ടൈമിൽ ചെയ്യുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള നമ്മുടെ കരിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലേ അമ്മാതിരി ലെവൽ ഷോർട്ട് ഫിലിംസ് ആണെന്നുള്ളത്. അത് ഒരു ഷോർട്ട് ഫിലിം ലെവലിൽ പക്കയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മൂവി ആകാൻ പോകുന്നുണ്ട്, ഒരു സീരീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു ട്രയോളജി ആയിട്ട്. സോ അതിൽ ഓരോ ക്യാരക്ടേഴ്സിലും നമ്മളുള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. ബട്ട് ഇത് ഇതൊന്നുമില്ല, ഒരു പടമാണെന്നുള്ളൊരു ഫീൽ പോലും കിട്ടുന്നില്ല. ഏറ്റവും വലിയൊരു നെഗറ്റീവ് അത് തന്നെയാണ്. സോ ഒരു പടം എടുക്കാൻ ഉദ്ദേശിച്ചതാണോ അല്ലെങ്കിൽ പൈസ തീർക്കാൻ ഉദ്ദേശിച്ചതാണോ എന്നുള്ളത് അറിയില്ല. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ കൂടുതലൊന്നുമില്ല. ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.